ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മാസത്തിൽ നടന്ന എട്ടാം ക്ലാസിൻ്റെ ഗണിത പരീക്ഷയുടെ ചോദ്യ പേപ്പറിൻ്റെ അവലോകനമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസത്തിൽ നടന്ന ഗണിത പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉത്തരങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടങ്ങാം ആൻസർ എനി ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം വൺ ടു ഫൈവ് ഈച്ച് ക്വസ്റ്റ്യൻ കെയരീസ് ടു സ്കോഴ്സ് ഒന്ന് മുതൽ അഞ്ച് വരെ നാല് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം അല്ലേ ഒന്ന് മുതൽ അഞ്ച് വരെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം ഓരോ ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് വീതമാണ് ഇൻ ദ ഫിഗർ എ ബി സി ടു ക്യു ആർ എ സി സി ടു പി ക്യു ചിത്രത്തിൽ നിന്നാണ് എ ബി സമം ക്യു ആർ ആണ് എ സി സമം പി ക്യു ആണ് അതുപോലെ ബി സി സീ ടു പി ആർ അല്ലേ ബി സി സീക്വൽ ടു പി ആർ കൂടാതെ ആംഗിൾ എ സീക്വൽ ടു ഫിഫ്റ്റി ഡിഗ്രി ആംഗിൾ ബി സീക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി കോൺ എയും കോൺ ബി എത്രയാണേ അൻപത് ഡിഗ്രിയും അറുപത് ഡിഗ്രിയുമാണ് അങ്ങനെയാണെങ്കിൽ കോൺ ക്യു എത്ര കോൺ പി എത്ര ഇവിടെ നോക്കൂ ഇവിടെ എ ബി സി എന്നീ ആംഗിൾസിൽ എന്നീ കോണുകളുടെ സമത്രായിരിക്കും ഈ മൂന്ന് ആംഗിൾസ് സമത്രായിരിക്കും വൺ എയ്റ്റി ഇവിടെ നോക്കൂ ആംഗിൾ എ അത്രയാണ് ഫിഫ്റ്റി ആംഗിൾ ബി എത്രയാണ് സിക്സ്റ്റി അപ്പോൾ ആംഗിൾ സി എത്ര ആയിരിക്കും ഇതിൽ മൂന്നിന് സമ്പത്രായിരിക്കും വൺ എയ്റ്റി ആയിരിക്കും അല്ലേ അപ്പോൾ ആംഗിൾ സി എന്തായിരിക്കും ആംഗിൾ സി സി ഈക്വൽ ടു സെവൻറ്റി ഡിഗ്രി അല്ലേ ആംഗിൾ സി സീക്വൽ എന്താണ് സെവൻ്റി ഡിഗ്രി ഇവിടെ നോക്കൂ ബി സി സീക്വൽ എന്താണ് പി ആർ ആണ് അതായത് ഈ ട്രയാങ്കിൾസിലെ മൂന്ന് സൈഡ്സ് ഈ ട്രയാങ്കിളിലെ മൂന്ന് സൈഡ്സ് ഈക്ലാണ് ഈ ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾ എന്താണ് ഈ ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾക്ക് തുല്യമാണ് അപ്പോൾ നോക്കൂ അങ്ങനെയാണെന്താ പറയുക നമുക്ക് തുല്യമായ വാശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പം നോക്കൂ ബി സി സമം എന്താണ് പി ആർ ആണ് ബി സി സമം പി ആർ ആണ് അപ്പോൾ നോക്കൂ ഈ ബി സിക്കെതിരെയുള്ള കോണെന്താണ് അൻപത് ഡിഗ്രിയാണ് ഇവിടെ എന്താണ് പി ആർ എന്നതിരെയുള്ള കോണം എന്താണ് കോൺ ക്യൂ ആണ് അപ്പോൾ എന്തായിരിക്കും ഈ കോൺ എയും കോൺ ക്യൂ എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ബി സി സമം ആർ പി ദാറ്റ് ഇംപ്ലൈസ് കോൺ ക്യൂ സമം കോൺ എ അത്രയാണ് അൻപത് ഡിഗ്രി ആയിരിക്കും അല്ലേ കോൺ എ യുടെ ഈ അതാണ് അൻപത് ആണ് അപ്പോൾ കോൺ ക്യു എത്രയാണ് അൻപത് ഡിഗ്രി അപ്പോൾ ഈ കോണവത്തിൽ കിട്ടി ഈ കാണുന്ന കോണപത്ര കിട്ടി അൻപത് ഡിഗ്രി എന്ന് കിട്ടി ഇനി അടുത്ത് നോക്കൂ ക്യു ആർ എന്താണ് ക്യു ആർ സി ടു എ ബി ആണ് അല്ലേ ക്യു ആർ ഇ സി ടു എ ബി ഈ വശവും ഈ വശവും എന്താണ് തുല്യമാണ് ഈ ക്യു ആർ എന്ന വശത്തിനെതിരെയുള്ള കോണെന്താണ് കോൺ പി ആണ് ഈ എ ബിക്ക് എതിരെയുള്ള കോൺ ഏതാണ് കോൺ സി ആണ് അല്ലേ ക്യു ആർ എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് കോൺ പി ആണ് അതുപോലെ എ ബി എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്താണ് കോൺ സി ആണ് അപ്പോൾ എന്തായാലും നമുക്ക് കോൺ പി കോൺ കോൺസി അത്രയാണ് ഈ സീക്വൽ ടു സെവൻറ്റി ഡിഗ്രി അല്ലേ ഇവിടെ എന്താണ് ഇവിടെ കോൺസി ഇത്ര കണ്ടിട്ട് കണ്ടിട്ടുള്ളത് എഴുപത് ഡിഗ്രി എന്ന് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ ഇവിടെ നമ്മൾ കോൺ സിയുടെ വാല്യൂ എഴുപത് ഡിഗ്രിയാണ് അത് എഴുതി അപ്പോൾ എന്തായിരിക്കും കോൺ പി എത്ര ആയിരിക്കും എഴുപത് ഡിഗ്രി അപ്പോൾ രണ്ട് ആൻസർ ആയില്ലേ കോൺ ക്യൂവും കിട്ടി കോൺ പിയും കിട്ടി അതായത് ആംഗിൾ ക്യൂവും ആംഗിൾ പിയും കിട്ടി ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ഇൻ ദ ഫിഗർ ദ ഔട്ടർ ആംഗിൾസ് ഓഫ് ഇക്യുലാട്രൽ ട്രയങ്കിൾ എക്സ് വൈ സെഡ് ആർ മാർക്ക്ഡ് ആസ് എ ബി ആൻഡ് സി ഓക്കെ ദെൻ എ പ്ലസ് ബി പ്ലസ് സി അതായത് ഈ ട്രയാങ്കിളിൽ എക്സ് വൈ സെഡ് എന്ന ട്രയാങ്കിളിൽ എന്താണ് അതിൻ്റെ പുറം കോണുള്ള ഔട്ടർ ആംഗിൾസ് ആംഗിൾസൊക്കെയാണ് എയും ബിയും സിയും മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എ പ്ലസ് ബി പ്ലസ് സി എന്താണ് അതായത് ഔട്ടർ ആംഗിൾസിൻ്റെ സമയതാണ് നോക്കൂ ഇത് മൂന്നും എന്താണ് ഇത് മൂന്നും ഇന്നർ ആംഗിൾ ആണ് അല്ലേ അകക്കോണുകളാണ് ഇത് പുറത്ത് വന്ന കോഴുക എന്താണ് ഇതെന്താണ് ഇത് ആ ഔട്ടർ ആംഗിൾസ് ആണ് അല്ലെങ്കിൽ പുറം കോൺ അപ്പോൾ നമുക്കറിയാം ഏത് പോളിയങ്ങ് കൺസിഡർ ചെയ്താലും ഏത് ബഹുഭുജം പരിഗണിച്ചാലും അതിൻ്റെ പുറംകോണിവിടെ തുക എത്രയാണ് എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഓക്കെ അപ്പോൾ എന്തായിരിക്കും എയുടെ ആൻസത്തിലാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി പിന്നെന്താ പറയുന്നത് അകക്കോണിലൂടെ തുകയും പുറങ്കോണുകൂടെ തുകയും തുല്യമായ ബഹുഭുജം ഏത് അകക്കോണോട് തുകയും പുറങ്കോണുകൂടെ തുകയും എന്താണ് തുല്യമായ ബഹുഭുജം ഏതാണ് ഇഫ് ദ സം ഓഫ് ഔട്ടർ ആൻഡ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളികൻ അറിയൽ ദ പോളിഗൺ അല്ലേ ആ കോളികന്റെ പേര് പറയാൻ അറിയിക്കുകയാണ് ഏതാണ് ഇവിടെ നോക്കൂ ഈ ട്രയാങ്കിൾ കേസിലെന്താണ് ഔട്ടർ ആംഗിൾ സമത്താണ് ത്രീ ആണ് ഇന്നർ ആംഗിൾ സമത്രാണ് നൂറ്റി അമ്പത് ഡിഗ്രിയാണ് അല്ലേ അകക്കോണി തുകത്രയാണ് നൂറ്റി അമ്പതും പുറം കോണിന് തുകത്തിനാണ് മുന്നൂറ്റി അറുപതും നമ്മൾ നാല് സൈഡിൽ പരിഗണിച്ചോക്കൂ അവിടെന്താ വരുന്നത് അവിടെ ചതുർഭുജം കോണ്ടിനെറ്റിൽ വരുന്നത് അതിൻ്റെ അകക്കോണ തുക എന്താണ് ഇന്നർ ആംഗിൾസ് സമത്രയാണ് ത്രീ ആണ് അതുപോലെ ഔട്ടർ ആംഗിൾസ് സമയം എന്താണ് പുറം കോണ് തുക എന്താണ് മുന്നൂറ്റി അറുപതാണ് അപ്പോൾ ആൻസർ എന്താണ് ചതുർഭുജം അല്ലെങ്കിൽ

സംഖ്യ എത്ര ഇടൂ എക്സ് എടുത്ത അപ്പോൾ ആ നമ്പറിൻ്റെ ഫൈവ് ടൈംസ് ആ സംഖ്യയുടെ ഫൈവ് ടൈംസ് എത്രയായിരിക്കും പറയു എത്ര അയയ്ക്കും ഫൈവ് എക്സ് ആ നമ്പറിൻ്റെ ടു ടൈംസ് എത്രയായിരിക്കും പറയു എത്രയാണേ ടു എക്സ് അപ്പോ സംഖ്യയുടെ ഫൈവ് ടൈംസിൽ നിന്ന് ടു ടൈംസ് മൈനസ് ചെയ്താൽ അതായത് സംഖ്യയുടെ അഞ്ച് മടങ്ങിൽ നിന്ന് രണ്ട് മടങ്ങ് കുറച്ച അത്രയായിരിക്കും ഫൈവ് എക്സ് മൈനസ് ടു എക്സ് എത്രയായിരിക്കും സമം പന്ത്രണ്ട് ഓക്കെ അപ്പോൾ ഞാൻ സംഖ്യ എന്ത് ചെയ്തു എക്സ് എടുത്തു അതിനുശേഷം സംഖ്യയുടെ അഞ്ച് മടങ്ങിൽ നിന്ന് അത്രയാണ് അഞ്ച് എക്സ് അതെന്തോ ആ സംഖ്യയിൽ നിന്ന് സംഖ്യയുടെ രണ്ട് മടങ്ങ് മൈനസ് ചെയ്താൽ കിട്ടുന്നത് സംഖ്യ എത്രയാണ് പന്ത്രണ്ട് അത് എഴുതി ഓക്കെ അപ്പോൾ ചെയ്തു നമ്മൾ ആദ്യത്തിന് ബീജഗണിത രൂപം എഴുതി ഇനി നോക്കൂ ഇത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പേഴ്സ് ആ സംഖ്യകൾ കണ്ടെത്തണം അല്ലേ നമ്മൾ നോക്കൂ ഫൈവ് എക്സ് മൈനസ് ടു എക്സ് എന്താണ് ത്രീ എക്സ് ത്രീ എക്സ് സീക്വൽ എന്താണ് ട്വൽവ് അപ്പോൾ ഇൻ ടു ത്രീ ഇങ്ങോട്ട് പോന്നാല് ബൈ ത്രീ ആയി മാറും അപ്പോൾ എക്സ് സംബന്ധമായിരിക്കും ട്വൽവ് ബൈ ത്രീ ഇസ് ഈക്വൽ ടു ഫോർ അപ്പോൾ സംഖ്യ എന്താണ് ഫോർ ആയിരിക്കും അല്ലേ ആ സംഖ്യ എന്താണ് ഫോർ ആയിരിക്കും ഇനി ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക സംഖ്യയുടെ ഫൈവ് ടൈംസ് അപ്പം ഫോർ ഇൻറ്റു ഫൈവ് എന്നാണ് ട്വൻറ്റി അതാണ് സംഖ്യയുടെ ടു ടൈംസ് അതാണ് ടു ഇൻറ്റു ഫോർ എയ്റ്റ് അപ്പം ട്വൻറ്റിയിൽ നിന്ന് എയ്റ്റ് മൈനസ് എന്തായിരിക്കും ട്വൽവ് ആയിരിക്കും അടുത്തത് നാലാമത്തെ ചോദ്യമാണ് ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി ചിത്രത്തിൽ കോൺ എ സമം കോൺ സി ആണ് ആൾസോ ആംഗിൾ ബി സി ഈക്വൽ ടു വൺ ട്വൻ്റി ഡിഗ്രി ആൻഡ് ബി സി സി ഈക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ കോൺ ബി നൂറ്റി ഏഴ് ഡിഗ്രിയും ബി സി നാല് സെൻറ്റിമീറ്ററുമാണ് അങ്ങനെയെങ്കിൽ ആദ്യം എ ബിയോട് നിങ്ങളും കാണണം അതിനുശേഷം കോൺ എയുടെ അളവും കാണണം ഇവിടെ നോക്കൂ ഇവിടെ എന്താണ് കോൺ എ സമ എന്താണ് കോൺ സി ആണ് ഈ കോണും ഈ കോണും എന്താണ് തുല്യമാണ് ഈ കാണുന്ന രണ്ട് കോണുകളെന്താണ് തുല്യമാണ് കോൺ എയും കോൺ സിയും എന്താണ് തുല്യമാണ് അപ്പോൾ എന്തായിരിക്കും എ ബിയും ബി സിയും കൈമാറും എ ബി സി ക്വലും തൈമാറും എ ബി സി ക്വൽ ടു സി ബി ആണ് അതായത് ത്രികോണം എ ബി സി എന്താണ് ഒരു സമപാർശ്വ ത്രികോണമാണ് അല്ലേ ത്രികോണം എ ബി സി എന്നാണ് ഇറ്റ് ഈസ് എനൈസോസിലാസ് ട്രയാങ്കിൾ അപ്പോൾ നോക്കുമോ എ ബിയും ബി സിയും തുല്യമായതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എ ബി സി ടു ബി സി സീക്വൽ ടു ബി സിത്തിലാണ് ഫോർ സെൻറ്റിമീറ്റർ അതായത് ഇതുപോലെ എ ബി സിക്വൽ ടു ബി സി സിക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ ഇനി നോക്കൂ ഈ കോ ആംഗ്ലത്തിലാണ് വൺ ട്വൻറ്റി ഡിഗ്രി ആണ് അല്ലേ ഈ കോണളവ് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളുടെ തുക ആയിരിക്കും ഈ കാണുന്ന രണ്ട് കോണുകളുടെ തുക പറഞ്ഞാൽ അറുപത് ഡിഗ്രി ആയിരിക്കും ഈ രണ്ട് കോണുകൾ തുല്യമായതുകൊണ്ട് ഓരോ കോണളവത്രയ്ക്കും അറുപത് ബൈ രണ്ട് സമം മുപ്പത് ഡിഗ്രി ആയിരിക്കും അല്ലെ അറുപത് ബൈ രണ്ട് സമം മുപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പം എന്തായിരിക്കും ആദ്യം കിട്ടി അതിനുശേഷം കോൺ എ സമം കോൺ സി സമം മുപ്പത് ഡിഗ്രി എന്ന് കിട്ടി ഓക്കെ ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രവൃത്തി പോവാം വാട്ട് ഇസ് സം ഓഫ് ആംഗിൾസ് ഓഫ് എക്സൻ ഒരു ഷഡ്ഭുജത്തിന്റെ ആകെ കോണളവ് എത്ര ഡിഗ്രിയാണ് ഇഫ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് പോളിഗൺ ഇൻക്രീസസ് ബൈ ഇൻക്രീസൺ വാട്ട് വിൽ ബി ദ ഇൻക്രിമെൻറ്റ് ഇൻ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ബഹുഭജത്തിൻ്റെ വാശന എണ്ണം എന്താണ് ഇൻക്രീസസ് വൺ ബൈ വൺ ഓരോന്നോരോന്ന് ഓരോന്ന് വർദ്ധിക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗിൾസ് വരുന്ന ചേഞ്ച് എത്ര ആയിരിക്കുന്നത് അല്ലേ അപ്പോൾ അപ്പോൾ എന്താണ് ഈ വാശനയുടെ എണ്ണം ഓരോന്നും ഇന്ന് കൂട്ടുമ്പോൾ അവക്കോണുടെ തുകയിൽ വരുന്ന വർധനവ് എത്ര എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എക്സലൺ ഒരു ഹെക്സഗൺ അതായത് ഒരു ഷഡ്ഭുജത്തിൻ്റെ കോണുകളുടെ തുക എന്തായിരിക്കും ഒരു ഷഡ്ഭുജത്തിന് എത്ര വശങ്ങളുണ്ട് ആറ് അപ്പോൾ കോണുകളുടെ തുക എന്തായിരിക്കും എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി അല്ലെങ്കിൽ എന്തായിരിക്കും ആറ് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി അമ്പത് അതായത് നാല് ഇൻറ്റു നൂറ്റി അമ്പത് ആയിരിക്കും അല്ലേ നാല് ഇൻറ്റു നൂറ്റി അമ്പത് ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ഹെക്സെഗൻ്റെ ഏതെങ്കിലും ഒരു വർടെക്സ് എന്ന് മറ്റു വെർട്ടക്സിലേക്ക് എന്തെയ്യുക ഡയഗണൻസ് വലയ്ക്കുക അതായത് ഷർഭുജത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് മറ്റു മൂലയിലേക്ക് എന്ത് ചെയ്യുക ഡയഗണസ് വികരണങ്ങൾ വരയ്ക്കുക അപ്പോൾ എത്ര ത്രികോണങ്ങൾ ഉണ്ടാവും നാല് ത്രികോണങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ നാല് ത്രികോണങ്ങളുടെ ഈ നാല് ട്രയാങ്കിൾസിന്റെ ആംഗിൾസിന്റെ സാം കോണുകളുടെ തുകയാണെന്ത് ഈ ഹെക്സഗൺ അതായത് ഷർബുജത്തിന്റെ ആകെ കോണുകളുടെ തുക അപ്പൊ എന്തായിരിക്കും നാല് ഇൻറ്റു നൂറ്റി അമ്പത് പിന്നെ ഇപ്പോൾ ചെറിയ എക്സാമ്പിൾ എടുക്കുക അപ്പോൾ ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് എത്രയാണ് എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി അടുത്ത് എന്താ വരുന്നത് അടുത്ത കോൺട്രീ ആയിട്ടല്ല അതായത് ചതുരത്തിൻ്റെ ആംഗിൾസ് സമ എത്രയാണ് ത്രീ സിക്സ്റ്റി അപ്പോൾ വൺ എയ്റ്റീനോടി വൺ എയ്റ്റി ആഡ് ചെയ്യുമ്പോഴാണ് ത്രീ സിക്സ്റ്റി വരുന്നത് നാംബ്രോസ് സൈഡ്സ് ത്രീന്ന് ഫോറിലേക്ക് വരുമ്പോൾ അവിടെ ആംഗിൾസ് സമ എത്ര കൂടി വൺ എയ്റ്റി കൂടി ഇനി ഫോറും ഫൈവും കൺസിഡർ ചെയ്യും നാംബ്രോസ് സൈഡ്സ് ഫോർ ആവുമ്പോൾ സം ഓഫ് ദി ആംഗിൾസ് കോണുകളുടെ തുക എത്രയാണ് മുന്നൂറ്റി അറുപതാണ് എന്നാൽ നമ്പർ ഓഫ് സൈഡ്സ് ഫൈവ് ആകുമ്പോൾ പെൻ്റകൾ ആകുമ്പോൾ പഞ്ചഭുജമാകുമ്പോൾ സം ഓഫ് ആംഗിൾസ് കോണുകളുടെ തുക എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് അപ്പോൾ മൂന്ന് നാലേക്ക് വരുമ്പോൾ നൂറ്റി അമ്പത് കോടി നാലിൽ നിന്ന് അഞ്ചിലേക്ക് വരുമ്പോൾ എന്താണ് മുന്നൂറ്റി അറുപത്തായി മാറി അഞ്ഞൂറ്റി നാൽപ്പതായി ഇനി അഞ്ചിൽ നിന്ന് ആറിലേക്ക് പോകുമ്പോഴോ അഞ്ച് വശങ്ങളിൽ നിന്നും ആറ് വശങ്ങളിൽ പോകുമ്പോൾ വീണ്ടും നൂറ്റിയമ്പത് കോടി എഴുന്നൂറ്റി രൂപ ആവും അപ്പോൾ സൈഡുകൾ ഓരോന്ന് കൂടനുസരിച്ച് എന്തായിരിക്കും കറസ്പോണ്ടിങ് ആയി വരുന്ന അതിന് അതനുസരിച്ച് വരുന്ന കോണുകളുടെ തുക എത്രയാണ് വരുന്നത് നൂറ്റി അമ്പത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൻസർ തന്നെ നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഇനി ആറാമത്തെ പ്രവർത്തിക്കും ആൻസർ എനി ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം സിക്സ് ടു ഇലവൻ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ചോദ്യങ്ങളിലെ നാല് ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതി ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരിസ് ത്രീ സ്കോഴ്സ് ഓരോ ക്വസ്റ്റ്യൻ എന്താണ് മൂന്ന് മാർക്ക് വീതം ഉണ്ടാവും അത് നോക്കൂ ഇൻ ദ ഫിഗർ പി എ സീക്വൽ ടു പി ഡി ഈ ഫിഗറിലെന്താണ് പി എയുടെയും പി ഡിയുടെയും എന്താണ് വശങ്ങൾ തുല്യമാണ് അപ്പോൾ അതെന്തായിരിക്കും ഈ കാണുന്ന ത്രികോണം എ ഡി പി എന്തായി മാറും അതൊരു ഐസോസസ് ട്രയാങ്കിൾ ആയിരിക്കും കാരണം രണ്ട് വർഷങ്ങൾ തുല്യമല്ലേ അപ്പോൾ എന്താണ് ഇതൊരു ഐസോസെസ് ട്രികോ ട്രയാങ്കിൾ ആണ് അതായത് സമഭാഷ ത്രികോണമാണ് ആൾസോ എ ബി സീക്വൽ ടു ബി സി സിക്വൽ ടു സി ഡി ഈ എ ബി നഗരവും ബി സി നഗരവും സി ഡി നഗരവും എന്താണ് മൂന്നും ഈക്വൽ ആണ് ഓക്കെ ആ പറഞ്ഞു നോക്കൂ ഈ ആംഗിൾ എ സിക്വൽ ഫിഫ്റ്റി ഡിഗ്രി ഈ കോണളവ് അളവ് അൻപത് ഡിഗ്രി ആണെങ്കിൽ ഈ ആങ്കിളത്തിലാണ് അൻപത് ഡിഗ്രി ആണെങ്കിൽ കോൺ ഡി ആയിരിക്കും ആംഗിൾ ഡി എത്ര ആയിരിക്കും അത് ചോദ്യം അടുത്തെന്താണ് പി ബി സമം ഇത് ഫൈവ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി സി ഈ പി സിയുടെ നീളമുണ്ട് അല്ലേ അപ്പോൾ നോക്കൂ എന്തുകൊണ്ട് പി എ ഇ സി ക്വൽ ടു പി ഡി ആണ് ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ് അപ്പോൾ എന്താണ് പി എ ഡി ഒരു ഐസോസെക്ടർ ആംഗിൾ ആണ് സമപാർശ്വ ത്രികോണമാണ് അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ അല്ലേ ഇതിൽ ആംഗിൾ എ ഫിഫ്റ്റി ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡി എന്തായിരിക്കും പറ എന്തായിരിക്കും ഫിഫ്റ്റി ഡിഗ്രി ഓക്കെ അതാണ് അവിടെ ഇരിക്കുന്നത് ഫിഫ്റ്റി ഡിഗ്രി ഇനി നോക്കൂ ഇതിൽ പി എയും പി ഡി എന്താണ് ഈക്വൽ ആണ് അതുപോലെ എ ബിയും സി ഡി എന്താണ് ഈക്വൽ ആണ് അല്ലേ എ ബി സി ക്ലെന്താണ് സി ഡി ആണ് എ ബി സി സി ഡി ആണ് പി എയും പി ബിയും ഈക്വലാണ് എ ബിയും സി ഡി എന്താണ് ഈക്വൽ ആണ് ഈ രണ്ട് ലൈൻസിന് ഇടയിലുള്ള ഈ ആംഗിൾസ് എന്താണ് ഈ കോണുകൾ എന്താണ് അതും ഈക്വൽ ആണ് അപ്പോൾ പി എ ബിയും പി ഡി സി എന്ന് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ത്രികോണങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡ്സുകൾ ആണ് അതിൻ്റെ ബേസുകൾ എന്താണ് ഈക്വൽ ആണ് അതിൻ്റെ ആംഗിൾസ് കോണുകൾ എന്താണ് ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും തേർഡ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും കൂടാതെ ഈ രണ്ട് ട്രയാങ്കിളും എന്താണ് രണ്ട് ത്രികോണങ്ങളും എന്താണ് തുല്യ ത്രികോണങ്ങളായിരിക്കും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും അത് പ്രകാരം എന്താണ് പി ബി സി ടു പി സി എന്ന് അറിയാം അല്ലെങ്കിൽ പി സി സിക്വൽ ടു പി ബി എന്ന് എഴുതാം ഓക്കെ അത് അപ്പോൾ എന്തായിരിക്കും ഒരു പി ബി എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ അപ്പം ഇതുപോലെ നമുക്ക് എഴുതുന്ന രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ആണ് താറ്റ് ഇംപ്ലൈസ് പി സി സി ടു പി ബി സിക്വൽ ടു ഫൈവ് സെൻറ്റിമീറ്റർ അപ്പോൾ ആൻസർ ആയില്ലേ അപ്പോൾ എന്തായിരിക്കും പി സിയുടെ നീളം എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും ഓക്കെ ഹായ് ഫ്രണ്ട് വി ഹാവ് ത്രീ ഗ്രൂപ്പ്സ് നെയ്മഡ് എ ബി സി ക്യാൻ യു സീ ഹൗ മെനി ആർ വി ഇൻ ഈച്ച് ഗ്രൂപ്പ് എന്താ പറയുന്നത് ഹായ് കൂട്ടുകാരി ഞങ്ങൾ എ ബി സി എന്നീ മൂന്ന് ഗ്രൂപ്പുകളുണ്ട് ഓരോ ഗ്രൂപ്പിലെയും എണ്ണം പറയാമോ അപ്പോൾ അവിടെ മൂന്ന് ഗ്രൂപ്പ്സാല്ലത് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഓരോ ഗ്രൂപ്പിലും ചില സൂചന തന്നിട്ടുണ്ട് അത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം അത് ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം അംഗങ്ങളുടെ എണ്ണം പറയണം ഗ്രൂപ്പ് എ വി ആൻഡ് യു ടുഗതർ ഏസ് ട്വൻ്റി വൺ അതായത് ഞാൻ അതായത് ഞങ്ങളും കൂട്ടുകാരിയും ചേർന്ന ഇരുപത്തൊന്ന് പേർ ഞങ്ങളും കൂട്ടുകാരിയും ചേർന്ന ഇരുപത്തിയൊന്ന് പേർ അപ്പോൾ എത്ര ഉണ്ടാവും ഞങ്ങൾ പ്ലസ് കൂട്ടുകാരി ഒരാളല്ലോ പ്ലസ് ഒന്ന് സമം ഇരുപത്തൊന്ന് എത്രയാണ് ഞമ്മളെത്രയാണ് ഇരുപതായിരിക്കില്ലേ അത് നമുക്ക് ബി ജെ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ വി എന്തെടുത്തു എക്സ് എടുത്തു എന്തെടുത്തു എക്സ് എടുത്തു അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് ഒന്നേ സമം ഇരുപത്തൊന്ന് എക്സ് പ്ലസ് ഒന്നേ സമം ഇരുപത്തൊന്ന് അപ്പോൾ എക്സ് എത്ര ആയിരിക്കും ഇരുപത് അതായത് പോലെ എക്സ് പ്ലസ് ഒന്ന് സമം ഇരുപത്തൊന്ന് ഈ പ്ലസ് ഒന്ന് പറഞ്ഞാൽ മൈനസ് ഒന്ന് ആകുമ്പം എക്സ് സമത്രമാണ് ഇരുപത് ആ ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇരുപത് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഇനി ഗ്രൂപ്പ് നോക്കൂ ഇനി അടുത്ത് ഗ്രൂപ്പ് ബി വി ആൻഡ് ആസ് എഗെയിൻ വിത്ത് യു വിൽ മേക്ക് ട്വൻറി വൺ വി ആൻഡ് ആസ് എഗെയിൻ വിത്ത് യു വിൽ മേക്ക് ട്വൻ്റി വൺ ഞങ്ങളും ഞങ്ങളോളവും കൂട്ടുകാരിയും ചേർന്ന ഇരുപത്തൊന്ന് പേർ അല്ലേ അപ്പോൾ ഞങ്ങൾ നമ്മുടെ എക്സ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എന്താണ് ട്വൻറ്റി വൺ ഓക്കെ അതായത് എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ട്വൻ്റി വൺ അതായത് എന്താണ് ടു എക്സ് ഈസ് ഈക്വൽ ടു എനിക്ക് ടു എക്സ് ഈക്വൽ ടു പ്ലസ് വൺ പോയത് മൈനസ് വൺ ഇതുപോലെ എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ട്വൻ്റി വൺ ടു എക്സ് ഈക്വൽ ടു ട്വൻറ്റി വൺ മൈനസ് വൺ അപ്പോൾ എന്തായിരിക്കും ടു എക്സ് ഈക്വൽ ടു ട്വൻ്റി അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും ടെൻ ആയിരിക്കും അപ്പോൾ എക്സി സമയം എത്ര ആയിരിക്കും പത്ത് ആയിരിക്കും അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇരുപത് പേരുണ്ട് അല്ലേ ഇരുപത് പ്ലസ് ഒന്ന് സമയം ഇരുപത്തൊന്ന് അടുത്ത ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് പത്ത് പേരുണ്ട് പത്ത് പ്ലസ് പത്ത് എത്രയാണ് ഇരുപത് അത് ഒന്ന് കൂട്ടി എത്രയാണ് ഇരുപത്തൊന്ന് അപ്പോൾ അവിടെ എത്ര ഇവിടെ എത്ര ആൾക്കാരല്ലത് പത്ത് പേരല്ലത് ഇനി തേർഡ് ഗ്രൂപ്പിലേക്ക് നോക്കൂ വി ആൻഡ് ആസ് എഗെയിൻ വിത്ത് ഹാഫ് ഓഫ് ആസ് ആൻഡ് യു വിൽ മേക്ക് ഇറ്റ് ട്വൻറ്റി വൺ നമ്മളും നമ്മളോളവും അപ്പോൾ എന്താണ് വി ടേക്ക് ഇറ്റ് ആസ് എക്സ് എക്സ് പ്ലസ് എക്സ് അതിൻ്റെ ഹാഫും പ്ലസ് എക്സ് ബൈ ടു പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ട്വൻ്റി വൺ അല്ലേ അപ്പോൾ വരുന്നതാണ് മൊത്തം ട്വൻ്റി വൺ ആണ് അപ്പോൾ നോക്കൂ അതായത് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ബൈ ടു പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ട്വൻ്റി വൺ ഇവിടെ ഈ എക്സും എക്സ് ആഡ് എത്രയാണ് ടു എക്സ് ടു എക്സിനോട് കൂടെ എക്സ് ബൈ ടു ആഡ് ചെയ്ത് എത്രയാണ് ടു ആൻഡ് ഹാഫ് എക്സ് അല്ലേ രണ്ടര എക്സ് ആവും അപ്പോൾ രണ്ടര എക്സ് ഈക്വൽ ടു ഈ പ്ലസ് വൺ കൊണ്ട് പോകുന്നാലും മൈനസ് വൺ അപ്പം എന്നാണ് ട്വൻ്റി വൺ മൈനസ് വൺ എന്നാണ് ട്വൻ്റി ഇതുപോലെ ഉണ്ടോ രണ്ടര എക്സ് എക്സും എക്സ് ആഡ് ചെയ്താൽ ടു എക്സ് അതിനോട് എക്സ് ബൈ ആഡ് ചെയ്താൽ ടു ആൻഡ് ഹാഫ് എക്സ് ബൈ ടു അതായത് രണ്ടര എക്സസ് ഈക്വൽ ടു ട്വൻറ്റി ഈ രണ്ടര എന്താണ് അഞ്ചര പകുതിയല്ലേ അപ്പോൾ ഞാൻ ഫൈവ് ബൈ ടു എക്സ് എഴുതി ഓക്കെ വി റൈറ്റ് ഫൈവ് ബൈ ടു ഇൻസ്റ്റഡ് ഓഫ് ടു ആൻഡ് ഹാഫ് ഫൈവ് ബൈ ടു എക്സ് ഈക്വൽ ടു ട്വൻ്റി അപ്പോൾ ബൈ ടു പോലും പോയി ഇൻ ടു ടു മാറും അതുപോലെ ഇൻറ്റു ഫൈവ് വരുമ്പോൾ ബൈ ഫൈവ് ആയിരുന്നു അപ്പോൾ എക്സ് സീക്വൽ ടു ട്വൻറ്റി ഇൻറ്റു ടു ബൈ ഫൈവ് ഈ സീക്രത്തിലാണ് അതിൽ ട്വൻറ്റിയും ഫൈവും കൂടി ക്യാൻസൽ ചെയ്തു ഈ ട്വൻറ്റിയും ഈ ഫൈവും ക്യാൻസൽ ചെയ്തു നമ്മുടെ ഫോർ ഇൻറ്റു ടു ഈ സീക്വൽ ടു എയ്റ്റ് നെട്ടി അപ്പോൾ നെട്ടി തേർഡ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് പീപ്പിൾസ് എത്രയാണ് എയ്റ്റ് ആണ് എത്ര ആൾക്കാർ ഉണ്ട് എട്ട് പേര് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് എട്ടാമത്തെ പ്രവർത്തി കിടക്കാം ഓൾ ദി ആങ്കിൾസ് ഓഫ് എ നയൻ സൈഡഡ് പോളികൺ ആർ ഈക്വൽ ഒൻപത് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ വശങ്ങളും എന്താണ് തുല്യമാണ് അല്ലേ ഒൻപത് വശങ്ങളുള്ള ഒരു പോളികൻ്റെ ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ വശങ്ങളും ഈക്വലാണ് കാൽക്കുലേറ്റ് വൺ ഔട്ടർ ആംഗിൾ ആദ്യം ചോദിക്കുന്ന എന്താണ് പുറങ്കോണാണ് കോണിൻ്റെ തുകയല്ലേ ശ്രദ്ധിക്കണം അപ്പോൾ പുറകോൺ കണ്ടെത്തിയിട്ട് മാത്രമേ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ സെക്കൻഡ് എന്താ പറയുക കാൽക്കുലേറ്റ് വൺ ഇന്നർ ആംഗിൾ അപ്പോൾ ആ ഔട്ടർ ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്നർ ആംഗിൾ കാണും ഓക്കെ അതായത് എന്താണ് അകക്കോണിൻ്റെ അളവ് കാണണം ആ അകക്കോണിൻ്റെ അളവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റായ് ദ സം ഓഫ് ഓൾ ഇന്നർ ആംഗിൾസ് എല്ലാ കോണോട് തുകയും കാണണം ഓക്കെ അത് നോക്കൂ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഒൻപത് സൈഡ് ഈക്വൽ അല്ലേ അപ്പോൾ ഓരോ ഔട്ടർ ആംഗിൾ തിരയിക്കും തുല്യല്ലേ ഈ ഔട്ടർ ആംഗിൾസിൻ്റെ ഈ പുറങ്കോണുകളോട് തുക എത്രയാണ് എത്രയാണ് പറയൂ എത്രയാണ് മുന്നൂറ്റി അറുപത് അതിനെ എന്ത് ചെയ്യും നമ്മൾ ആ സൈഡ്സിനെണ്ണം കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ് അതായത് ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കോണുകളുടെ എണ്ണത്തിൻ്റെയും മകക്കോണുടെ എണ്ണത്തിൻ്റെയും പുറം കോണുടെ എണ്ണത്തിൻ്റെയും തുല്യമാണ് ഓക്കേ അപ്പോൾ മുന്നൂറ്റി അറുപതിനെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് മുന്നൂറ്റി അറുപത് ബൈ ഒൻപത് സമ തട്ട് നാൽപ്പത് ഡിഗ്രി ഫിസിക്കൽ ടു ഫോർട്ടി ഡിഗ്രി അത് അവിടെ ഇരിക്കുന്നത് മുന്നൂറ്റി അറുപത് ബൈ ഒൻപത് സമം നാൽപ്പത് ഡിഗ്രി അപ്പോൾ ഓരോ ഔട്ടർ ആംഗിൾ ഇത്രയാണേ ഓരോ ഔട്ടർ ആംഗിൾ നാൽപ്പത് ഡിഗ്രിയാണ് ഓരോ പുറം കോൺ എത്രയാണേ നാൽപ്പത് ഡിഗ്രിയാണ് അങ്ങനെയെങ്കിൽ ഓരോ അകക്കോണിനും അതെത്രയായിരിക്കും ഓരോ ഇന്നർ കോണ ഇന്നർ അത്രയായിരിക്കും നമുക്കറിയാം ഔട്ടർ റാങ്കിളിൻ്റെയും ഇന്നർ ആങ്കിളിൻ്റെയും സമത്രയാണ് സമത്തിനാണെ നൂറ്റി അമ്പത് ഡിഗ്രി അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ഒരു പുറംകുണത്രാണെങ്കിൽ നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ഒരകക്കോണത്രയായിരിക്കും നൂറ്റി അമ്പത് മൈനസ് നാൽപ്പത് സമ നൂറ്റി നാൽപ്പത് ഡിഗ്രി ഓക്കെ നൂറ്റി അമ്പത് മൈനസ് നാൽപ്പത് ഈ സീക്വൻ ടോ നൂറ്റിനാൽപ്പത് ഡിഗ്രി ഓക്കെ അപ്പോൾ ഇന്ന് കാണാം നമുക്ക് ഒരു അവക്കോണ അവത്തിനാണെങ്കിൽ നൂറ്റി നാൽപ്പതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എത്ര അകക്കോണുണ്ടായിരിക്കും അകക്കോണിൽ തുക എത്ര ഒരു അകക്കോണിൽ അവനാണ് നൂറ്റി നാൽപ്പത് ഡ്രി നമ്മള് ഫോറിനെ യൂസ് ചെയ്യാൻ പോകുന്നത് നേരിട്ട് ഇത് പോണം അത്ര ഉണ്ട് എത്ര അകക്കോണുകൾ ഉണ്ട് എട്ടനുണ്ട് അപ്പം എന്തായിരിക്കും എട്ട് ഇൻഡ്യോ നൂറ്റി നാൽപ്പത് സമം എത്രയായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അല്ലേ എട്ട് ഇൻഡ്യോ നൂറ്റി നാൽപ്പത് സമം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഓക്കെ അപ്പം ഡയറക്റ്റ് ആയി എഴുതാം ഒരു ഇന്നർ ആംഗിളിൽ എത്ര വൺ ഫോർട്ടി ഡിഗ്രിയാണ് അപ്പോൾ എട്ടരണ്ടാമത്രയ്ക്കും എട്ട് ഇൻറ്റു നൂറ്റി അമ്പത് അല്ല ഫോമൽ ഉപയോഗിച്ചൊന്നും ടൈമ് വയ്ക്കരുത് കേട്ടോ ഇനി നമ്മൾ എന്താണ് അടുത്തേക്ക് പോവുകയാണ് നയൻത്ത് പ്രവർത്തിക്കു പോവുകയാണ് നോക്കൂ ഇൻ ദ ഫിഗർ എ സി ഇസ് ദ ബൈസെറ്റർ ഓഫ് ബോത്ത് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി അതായത് എ സി എന്നത് എന്താണ് ആംഗിൾ എയുടെയും കോൺ എയുടെയും കോൺ സിയുടെയും എന്താണ് ബൈസെറ്റർ ആണ് അല്ലേ ബൈസെറ്റർ ആണ് അങ്ങനെയാണ് ആൾസോ ആംഗിൾ ബി സീക്വൽ ടു നയൻറ്റി ഡിഗ്രി ആൾസോ ആംഗിൾ ബി സി ഈക്വൽ ടു നയൻ ഡിഗ്രി ഈ കോണവത്തിലാണ് തൊണ്ണൂറ് ഡിഗ്രി അങ്ങനെയെങ്കിൽ ആംഗിൾ ഡി എത്ര കോണവ് ഡി എത്ര കാണുന്നു ഓക്കെ അപ്പോൾ ഈ കോൺ എയുടെയും കോൺ സിയുടെയും ബൈസെക്റ്ററാണെങ്കിൽ എ സി ഈ എ സി എന്നത് എന്ത് ചെയ്യുന്നു ഈ രണ്ട് കോണുകളെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇത് നോക്കൂ ഈ എ ബി സി ടു ഫോർ സെൻറ്റിമീറ്റർ ഈ ഒരു സ്ഥലത്തിലാണ് നാല് സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്താണ് അതിൻ്റെ സി ഡി സിക്വൽ ടു ത്രീ സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് എ ഡി ആൻഡ് ബി സി എ ഡി കാണണം അതുപോലെ എന്താ കാണണം ബി സിയും കാണണം ഓക്കെ അപ്പോൾ നോക്കൂ ഇത് ബൈസെക്ടർ അല്ലേ അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും എന്താണ് ഈക്വൽ അല്ലേ അതുപോലെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ അല്ലേ ഞാൻ ഇതിൽ എക്സ് എടുത്തു അപ്പോൾ എന്തായിരിക്കും ആയിരിക്കും ഇത് വൈ എടുത്തു ഇതെന്തായിരിക്കും വൈ ആണ് അപ്പോൾ ഞാനിത് ഇങ്ങോട്ട് മാറ്റി എഴുതി വരച്ചിരിക്കുകയാണ് എന്താ ഇതുപോലെ മാറ്റി വരച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുക അതുപോലെ ട്രയാങ്കിൾ എ ഡി സിയും കൺസിഡർ ചെയ്യുക ഈ എ സി എന്ന് പറഞ്ഞാണ് ഇറ്റ് ഈസ് എ കോമൺ സൈഡ് ഓഫ് ദ ടു ട്രയാങ്കിൾസ് എ സി എന്നത് ഈ രണ്ട് ത്രികോണങ്ങളുടെയും പൊതുവായൊരു വശമാണ് അതിൻ്റെ രണ്ടറ്റത്തിലുള്ള കോണുകൾ എന്താണ് തുല്യമാണ് അതായത് ട്രയാങ്കിൾ എ ബി സിയിലെയും ട്രയാങ്കിൾ എ ഡി സിയിലെയും ത്രികോണം എ ബി സിയിലെയും ത്രികോണം എ ഡി സിയിലെയും ഒരു വശവും അവയുടെ എൻഡിലുള്ള അവയുടെ അറ്റത്തുള്ള കോണുകൾ എന്താണ് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഓടിച്ചിട്ടുണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായിരിക്കും തുല്യ ത്രികോണങ്ങളായിരിക്കും തുല്യ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും അല്ലേ ആ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ എ സിക്ക് ഓപ്പോസിറ്റാണ് നയൻറ്റി ഡിഗ്രി അപ്പോൾ ഈ കാണുന്ന എ സിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും ഇതും തും നയൻറ്റി ഡിഗ്രി അപ്പോൾ കോൺ ഡി സമം കോൺ ബി സമത്രാണ് തൊണ്ണൂറ് ഡിഗ്രി കണ്ടോ ഈ രണ്ട് ത്രികോണങ്ങൾ എന്താണ് തുല്യ ത്രികോണങ്ങളാണ് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അപ്പോൾ കോൺ ഡി സമം കോൺ ബി സമത്രാണ് തൊണ്ണൂറ് ഡിഗ്രി ഓക്കെ ഇനി ശ്രദ്ധിക്കൂ അടുത്ത് നോക്കൂ ഈ വൈക്കെതിരെയുള്ള വശ സൈഡ് എന്താണ് എ ബി അല്ലേ അതുപോലെ ഇവിടെ വൈക്കെതിരെയുള്ളതാണ് എ ഡി അപ്പോൾ എന്തായിരിക്കും എ ബിയും എ ഡി എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ എ ഡി സിക്വൽ ടു എ ബി സിക്വൽ എന്താണ് ഫോർ സെൻറ്റിമീറ്റർ അല്ലേ എ ബി സിക്വൽ ടു എ ഡി സി ടു ഫോർ സെൻറ്റിമീറ്റർ ഇനി എന്താ കണ്ടത് നമുക്ക് ഇനി കണ്ടത് ആൻഡ് എ സി കാണുന്നത് ഇനി നോക്കൂ ഇവിടെ എ ഡി എത്ര കിട്ടിയിരിക്കുന്നത് എ ഡി സിക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ സി ഡി സിക് എത്രയായിട്ടിരിക്കുന്നത് ത്രീ സെൻറ്റിമീറ്റർ അല്ലേ സി ഡി സിക്വൽ ടു ത്രീ സെൻറ്റിമീറ്റർ അതെങ്കിൽ എ സി എന്തായിരിക്കും എ സി സിക്വൽ റോട്ട് ഓഫ് ഈ സൈഡിൻ്റെ സ്ക്വയർ എന്താണ് റൂട്ട് ഓഫ് റൂട്ട് ഓഫ് ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ അതാണ് റൂട്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലസ് നയൻ ഈ സിക്വൾ റൂട്ട് ട്വൻറ്റി ഫൈവ് ഇ സീക്വൽ ടു ഫൈവ് അതാണ് ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ടെൻത്ത് ക്വസ്റ്റിലേക്ക് പോവാം ഇൻ ദ ഫിഗർ ദ ലാർജർ ആംഗിൾ ഈസ് ഫിഫ്റ്റി ഡിഗ്രി മോർ ദാൻ ദി സ്മോളർ ആംഗിൾ ചിത്രത്തിൽ എന്താണ് ഏറ്റവും വലിയ കോണ് നടന്നത് ഏറ്റവും ചെറിയ കോണിനേക്കാൾ അൻപത് ഡിഗ്രി കൂടുതലാണ് വാട്ട് ഇത് സമ ഓവ് ബോത്ത് ആംഗിൾസ് ആ രണ്ട് കോണുകളുടെ തുക എത്രയാണോ ഇരിക്കുന്നത് അല്ലേ കമ്പ്യൂട്ടർ ദ മെഷീസ് ഓഫ് ഈ ആംഗിൾ രണ്ട് കോണുടെയും അളവുകൾ കാണുവാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അത് നോക്കൂ ഇതിലിപ്പോൾ ഏതാ വലുത് ഇതാണോ ഇതാണോ ഇതാണല്ലേ ഞാൻ ചെറു എന്ത് ചെയ്തു എക്സ് എടുത്തു ചെറിയ കോൺ എന്തെടുത്തു എക്സ് എടുത്തു അതായത് ആംഗിൾ ആർ എസ് ക്യു ഇതെന്ന് എടുത്തു എക്സ് എടുത്തു അങ്ങനെ ആംഗിൾ ആംഗിൾ പി എസ് ആർ എന്തായിരിക്കും ഇത് എക്സ് ആണെങ്കിൽ എന്താണ് ഇതിനേക്കാളും അൻപത് ഈ ആംഗിൾ പറഞ്ഞാൽ ഇതിനേക്കാളും അൻപത് കൂടുതലാണ് അപ്പോൾ കോൺ പി എസ് ആർ എന്തായിരിക്കും അൻപത് പ്ലസ് എക്സ് ആയിരിക്കും ആ കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ അതിനുമുമ്പെന്താണ് ഇതിൽ രണ്ടു സമ എത്രയാണ് വൺ എയ്റ്റി അല്ലേ അതിന് ആദ്യ എഴുതി എന്താണ് വൺ എയ്റ്റി ഡിഗ്രി ആയ ശേഷം അടുത്ത രണ്ട് കാര്യങ്ങൾ എഴുതി ഓക്കെ നമുക്കറിയാം ഒരു ലൈനും വരച്ചു കഴിഞ്ഞാൽ അത് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു വേറെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിളിന് സമ്മ് രണ്ട് കോണുകൾ തുക എപ്പോഴെന്തായിരിക്കും നൂറ്റിയമ്പത് ഡിഗ്രി ആയിരിക്കും ഇനി നോക്കും ഈ കാര്യം ഞാൻ ഇവിടെ എഴുതി എങ്ങനെ കോൺ ആർ എസ് ക്യൂ പ്ലസ് കോൺ ആർ എസ് പി സിക്വൽ ടു നൂറ്റിയമ്പത് ഡിഗ്രി ഈ രണ്ട് കോണുകളുടെ തുകത്തിലാണ് വൺ എയ്റ്റി ഡിഗ്രി അത് വേണ്ടി അതിൻ്റെ ആ വാല്യൂസ് സർഷോട്ട് ചെയ്തു ആർ എസ് കെ എത്രയാണ് എക്സ് പ്ലസ് ആർ എസ് കെ എത്രയാണ് എക്സ് പ്ലസ് അൻപത് സമ നൂറ്റി അമ്പത് എക്സും എക്സും കൂട്ടി എത്രയാണ് രണ്ട് എക്സ് സമം ഈ പ്ലസ് അൻപത് പോലെ മൈനസ് അൻപത് എന്താണ് നൂറ്റി അമ്പത് മൈനസ് അൻപത് സമത്രാണ് നൂറ്റി മുപ്പത് അപ്പൊ രണ്ട് എക്സ് സമയത്ത് കട്ടി നൂറ്റിപ്പ് കെട്ടി അല്ലേ അപ്പം എന്തായിരിക്കും എക്സ് എന്താ നൂറ്റി മുപ്പതിന് പകുതി രണ്ട് എക്സ് സമം നൂറ്റിപ്പണി എക്സ് എത്ര അയയ്ക്കും അറുപത്തി അഞ്ച് ഡിഗ്രി അല്ലെ എക്സ് എത്ര ഇട്ടി അറുപത്തി അഞ്ച് ഡിഗ്രി കോൺ ആർ എസ് ക്യൂ എത്രയാണെങ്കിൽ അറുപത്തഞ്ച് ഡിഗ്രി അങ്ങനെ കോൺ ആർ എസ് പി എത്രയ്ക്കും എക്സ് പ്ലസ് എന്താണ് അൻപത് പ്ലസ് എക്സ് അതായത് അൻപത് പ്ലസ് അറുപത്തഞ്ച് സമയത്തിലാണ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി ആയിരിക്കും നൂറ്റി പതിനഞ്ച് ഡിഗ്രി ആയിരിക്കും ഓക്കെ ഇതോടുകൂടി പത്താമത്തെ പോളം കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് പതിനൊന്നാമത്തെ പോളത്തിൽ കേൾക്കാം ഇനി പെൻറ്റൻ ഹൗ മെനി ഡയഗനേഴ്സ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ വർടെക്സ് ടു അതർ വെർട്ടിക്സസ് എന്താ പറയുന്നത് അഞ്ച് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അതായത് ഒരു പഞ്ചഭുജത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് മറ്റ് മൂലയിലേക്ക് എത്ര വികരണങ്ങൾ വരയ്ക്കാം ഹൗ മെനി ഡയഗ്നൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ വെർട്ടക്സ് ടു അതർ വെർട്ടിസസ് ഓക്കെ ഹൗ മെനി ട്രയാങ്കിൾസ് വിഡ് ബി മെയ്ഡ് ബൈ ദീസ് ഡയഗ്നൻസ് ഈ ഡയഗ്നൻസ് ഈ വികരണങ്ങൾ വഴി എത്ര ട്രയാങ്കിൾസ് നമുക്ക് ഫോം ചെയ്യാം വാട്ട് ഇസ് ദ സം ഓഫ് ആൻഡിൾസ് ഓഫ് എ പെൻഡ് ഒരു പഞ്ചഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്ര ഞാൻ ചോദ്യം ഞാൻ ആദ്യം എന്തോ ഒരു പഞ്ചഭുജം വരച്ചു പഞ്ചഭുജമാണേ എല്ലാ സൈഡ്സും നീക്കണമെന്നില്ല അതിന് ശേഷം നോക്കൂ അതിന് പേര് കൊടുത്തു എ ബി സി ഡി ഇ എന്ന് പേര് കൊടുത്തു അതിനുശേഷം എന്ത് ചെയ്തോ എന്ന് സിയിലേക്കും എ ഇന്ന് ഡി ലേക്കും രണ്ട് ഡയഗ്രൻസ് വരച്ചു ഇതിനകത്ത് രണ്ട് ഡയഗ്ണൻസ് മാത്രമേ വരയ്ക്കാൻ ഉണ്ടല്ലോ അത് ഞാൻ വരച്ചു അതാണ് ഇത് അതിനുശേഷം ഇവിടെ നോക്കൂ ഇപ്പോൾ എത്ര ഡയങ്ങൾസ് വരയ്ക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എത്ര വികരണങ്ങൾ വരച്ചു രണ്ടേ രണ്ട് വികരങ്ങൾ വരച്ചല്ലോ അപ്പോൾ എന്താണ് ആദ്യത്തെ ആൻസർ എന്താണ് രണ്ട് ഇപ്പോൾ നോക്കൂ ഇത് അഞ്ച് സൈഡാണോ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ കഴിഞ്ഞു എന്താണ് ഒരു മൂലയിൽ നിന്ന് മറ്റ് മൂലയ്ക്ക് പെട്ടെന്ന് ഉണ്ട് നമ്പർ ഓഫ് ഡാഗ്രൾസ് വികാരങ്ങളുടെ എണ്ണം കണ്ടെത്താൻ കഴിഞ്ഞു നീ വികാരങ്ങൾ ഇനി ഇപ്പോൾ ഒരു ഇരുപത് സൈഡ്സിലാ കാണുന്നത് നമ്മൾ ഇതുകൂടി വരച്ച് നോക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ട് ഒരു എൻ സൈഡഡ് പോളിക ഉണ്ടെങ്കിൽ അതിന് ഒരു വെർട്ടക്സ് നിന്നും അത വെർട്ടിക്സസിലേക്ക് അതിന് ഒരു മൂലയിൽ നിന്നും മറ്റു മൂലകളിലേക്ക് വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം ഡാംഗിൾസിൻ്റെ നമ്പേഴ്സ് പറയുന്നതാണ് ഈ സീക്വൽ ടു എൻ മൈനസ് ത്രീ ആണ് അതാണ് ഇവിടെ ഇരിക്കുന്നത് എൻ മൈനസ് ത്രീ സീക്വൽ ടു ഫൈവ് മൈനസ് ത്രീ സീക്വൽ ടു ടു ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്താണ് അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എത്ര ട്രയാംഗിൾസ് എത്ര ത്രികോണങ്ങൾ ഉണ്ടാകും വയ്ക്കുന്നത് ഇവിടെ നോക്കും എത്ര ത്രികോണങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്താണ് മൂന്ന് അപ്പോൾ സമൂഹത്തിൽ യാത്രയാണ് മൂന്ന് ഇൻറ്റു നൂറ്റി അമ്പത് എത്രയാണ് മൂന്ന് ട്രയാങ്കിൾസ് ഫോം ചെയ്യല്ലേ ത്രീ ഇൻറ്റു വൺ എയ്റ്റി സീക്വൽ ടു ഫൈവ് ഫോർട്ടി ഡിഗ്രി ഓക്കെ അപ്പം ഇരുപത്തി ക്വസ്റ്റിന് ആൻസർ ആയി നോക്കൂ ഇനി ട്വൽവ് മുതൽ ചോദ്യത്തിന് ഏതെങ്കിലും നാലെണ്ണത്തിൽ മാത്രം ആൻസർ ഇതായി ഇനി പന്ത്രണ്ട് മുതലെ ചോദ്യങ്ങൾക്ക് എന്താണ് അതിൽ ആൻസർ എനി ഫോർ ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം ട്വൽവ് ടു സെവൻറ്റീൻ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസ് മാത്രം ഉത്തരം എഴുതിയാൽ മതി ഈ ക്വസ്റ്റ്യൻസ് ഫോർ സ്കോർ എന്താണ് ഓരോ ചോദ്യത്തിനും നാല് ആയിരിക്കും അതിൻ്റെ സ്കോറുകൾ നോക്കൂ ഡ്രോ ദി പർപെൻഡിക്കുലർ ബൈസെറ്റർ ഓഫ് എ ലൈൻ ഓഫ് ലെങ്ത് ഇലവൻ സെന്റിമീറ്റർ ഡ്രോ ദി പെർപെൻഡിക്കുലർ ബൈസെറ്റർ ഓഫ് എ ലൈൻ ഓഫ് ലെങ് ഇലവൻ സെന്റിമീറ്റർ പതിനൊന്ന് സെന്റിമീറ്റർ നീളമുള്ള വരവരച്ച് ഇതിന്റെ ലംബ സമവാചി നിർമ്മിക്കുക അല്ലേ അപ്പോൾ നോക്കൂ ആദ്യം നമ്മൾ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരയ്ക്കുക ഇത് ചെയ്യുക അതിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെറ്റീസ് വരയ്ക്കുക ഓക്കെ അതിനുശേഷം എന്താണ് ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ ഇലവൻ സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം നമ്മൾ ഒരു സ്ക്വയർ വരച്ചിട്ട് എന്താണ് അതിന് പെരിമീറ്റർ ആയി വരുന്ന രീതിയിൽ വരയ്ക്കണം അത് ഈ ലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത് അവിടെ ഈ ലൈനിൽ ലെങ്ത് എത്രയാണ് ഈ നിങ്ങൾ എത്രയാണ് പതിനൊന്ന് സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നീക്കാം ആ ലൈൻ എന്ത് ചെയ്യാൻ മാറ്റം നമുക്ക് ഒരു സ്ക്വയറിലേക്ക് മാറ്റാം ഒരു സമുദ്രത്തിലേക്ക് മാറ്റാം അത് ഞാൻ ചിത്രം വരച്ചുകൊണ്ട് കാണിക്കും അതിനുവേണ്ടി ഞാൻ ഇത് ആദ്യം ഒരു പതിനൊന്ന് സെൻറ്റിമീറ്റർ വരച്ചു ഓക്കെ അതിനുശേഷം മോർ ദാൻ ഹാഫ് എടുത്തിട്ട് പകുതിയിൽ കൂടുതൽ ആ ലൈനിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് എന്ത് ഒരു ആർക്ക് ഞാൻ വരച്ചു ഞാൻ ഇത് രണ്ടും ഒരുമിച്ച ചെയ്യുന്നത് കേട്ടോ അത് താഴെ കാണുന്നത് എന്താ ഇതുപോലെ ചെയ്തു ഇനി ഈ പോയിൻ്റ് സെൻറ്റർ ആയിക്കൊണ്ട് ഇതേമാതിരി എന്ത് ചെയ്തു ഒരു ആർക്ക് ഞാൻ തിരിച്ചും വരച്ചു ഇനി രണ്ട് ചാപണി ഇൻ്റർസെറ്റ് ചെയ്യുന്ന പോയിന്റ് കൂടി കടന്നു പോകുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കാം അത് സെഷൻ ചെയ്തു ഇപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ലൈനിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെറ്റ് കിട്ടി ഇവിടെ നിന്ന് നിങ്ങളുടെ ലെങ്ത്തും ഇവിടെ നിന്ന് നിങ്ങളുടെ ലെങ്ത്ത് എന്താണ് ഈക്വലാണ് അപ്പോൾ എന്താവും ഈ ലെങ്ത് എത്രയായിരിക്കും ഇലവൻ്റെ നേർ റാഫായ ഫൈവ് പോയിൻ്റ് ഫൈവ് ആയിരിക്കും ഇനി അപ്പോൾ എ പാർട്ട് കഴിയും നമ്മൾ ബി പാർട്ട് കിടക്കാൻ പോവുകയാണ് ഇനി ഈ ഫൈവ് പോയിൻ്റ് ഫൈവിൻ്റെ പെർപെൻറ്റിക്കുലർ ബൈസെറ്റ് വരയ്ക്കണം അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫൈവ് പോയിന്റ് ഫൈവ് ഇടുന്ന പകുതിയായ ടു പോയിന്റ് ടു ഫൈവ് കിട്ടും അത് ചെയ്തു ഒരു മോർ ദാൻ ഹാഫ് എടുത്ത് ഈ ലൈനിന്റെ ലെങ്ത്തിൻ്റെ ഒരു മോർ ദാൻ ഹാഫ് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് എടുത്തിട്ട് ഈ പോയിന്റ് സെൻറ്റർ ആയിക്കൊണ്ട് ഞാനൊരു ആർക്ക് വരയ്ക്കാൻ പോകുകയാണ് അതേ മെഷർമെൻ്റ് ഞാൻ ചെയ്തു ഈ പോയിൻ്റ് സെൻറ്റർ ആയിക്കൊണ്ട് അടുത്തൊരു ആർക്ക് തിരിച്ച് വരയ്ക്കാൻ പോകും ഈ രണ്ട് ആർക്കുകളും ഇൻ്റർസിറ്റി ചെയ്യുന്ന പോയിൻ്റ് കൂടെ ഒരു ലൈൻ വരച്ചു അപ്പോൾ നോക്കൂ ഈ ലെങ് എത്ര ആയിരിക്കും ടു പോയിന്റ് ടു ഫൈവ് അല്ലേ ഈ ലെങ്ത്ത് എന്തായിരിക്കും യിൻറ്റ് ടു ഫൈവ് ആയിരിക്കും ഇനി ചെയ്യണ ഈ ടു പോയിൻറ്റ് ടു ഫൈവ് മെഷർ ചെയ്തെടുത്തിട്ട് ഈ ലെങ്ത്ത് കോമ്പസ് പോയിച്ചു കൊണ്ട് മെഷർ ചെയ്തെടുക്കാം അതിന് ശേഷം ഈ പോയിൻ്റ് സെൻറ്റർ ആയിക്കൊണ്ട് ഒരു ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കാം ഇത് ടു പോയിൻ്റ് ടു ഫൈവ് അല്ലേ അത് കോമ്പസ് പോലത്തെ കൊണ്ട് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങോട്ടെല്ലാം ലെങ്ത്ത് ഇങ്ങോട്ട് നീളം മെഷർ ചെയ്തെടുക്കുക അളന്നെടുക്കുക അതിനുശേഷം ഈ പോയിൻ്റ് സെൻറ്റർ ആയിക്കൊണ്ട് ഒരു ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കാം വരച്ചില്ലേ അതേ വർഷം എൻ്റെ ഈ പോയിന്റ് സെൻറ്റർ ആയിക്കൊണ്ട് അടുത്ത ആർക്കും വരയ്ക്കാം ഓക്കെ ഇനി ഇത് ജോയിൻ ചെയ്യാം അപ്പോൾ നട്ടി ഈ ലെങ്ത്ത് ടു പോയിന്റ് ടു ഫൈവ് ആണ് ഇത് ടു പോയിന്റ് ടു ഫൈവ് ആണ് ഇതെല്ലാം ടൂ പോയിന്റ് ടു ഫൈവ് അല്ലേ അപ്പം ഫോർ ഇൻറ്റു ടൂ പോയിന്റ് ടൂ ഫൈവ് എന്തായിരിക്കും ഈ സീക്കൽ ഇലവൺ സെന്റിമീറ്റർ ആയിരിക്കും അതായത് ഈ ലെങ്ത് ആയിരിക്കും ഓക്കെ ഞാനത് സ്ക്വയർ ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ചെയ്ത ആദ്യം ഇലോൺ സെൻറ്റിമീറ്റർ വരച്ചു അതിനുശേഷം ഒരു പെർപെൻഡിക്കുലർ വൈസായിട്ട് വരച്ചു ഇതിൻ്റെ ഒരു പാർട്ടാണിത് അത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് അതിന് ഈ പെർപെൻറ്റിക്കുലർ വൈസ് വരച്ചു ഈ മെഷർമെൻറ്റ് അളനിർത്തു ഇവിടെ സെൻറ്റർ ആയിക്കൊണ്ട് ഒരു ആർക്ക് വരച്ചു ഇവിടെ സെൻറ്റർ ആയിക്കൊണ്ട് അടുത്ത ആർക്ക് വരച്ചു ഇത് എന്തായാലും ജോയിൻ ചെയ്തു അപ്പോൾ നേട്ടി നമുക്ക് ഒരു സ്ക്വയർ കിട്ടി ഓക്കെ ഇനി അടുത്തേക്ക് പോവാം ഇനി കലണ്ടർ എ സ്ക്വയർ ഓഫ് ഫോർ നമ്പേഴ്സ് ആർ മാർക്ക്ഡ് ആസ് ഷോൺ ബിലോ അല്ലേ ഒരു സ്ക്വയർ വന്നിട്ടുണ്ട് ഒരു സമയം എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് പ്രത്യേകം എന്താണ് ഇത് കലണ്ടറിലെ സംഖ്യകളാണ് നമുക്ക് ആ സംഖ്യകൾ പ്രത്യേകം നോക്കും ആദ്യം രണ്ട് അർത്ഥം എന്താണ് മൂന്നാണ് അല്ലേ രണ്ട് കഴിഞ്ഞെടുത്താലാണ് മൂന്നാണ് ഇത് നേരെ താഴെ വരുന്നത് ഒരു ചൊവ്വാഴ്ച രണ്ടാണെങ്കിൽ എന്തെങ്കിലും ആഴ്ച ചൊവ്വാഴ്ച എന്തായിരിക്കും ഒൻപതായിരിക്കും അല്ലേ രണ്ട് പ്ലസ് ഏഴാണ് അല്ലേ ഇവിടെ മൂന്നാവാം ഏഴ് ആഴ്ച എന്തായാലും ഇവിടെ പത്തായിട്ടിരിക്കുന്നത് അതായത് സം ഓഫ് ദീസ് ഫോർ നമ്പേഴ്സ് ഈ നാല് സംഖ്യയുടെ തുക കാണുക അത്രയായിരിക്കും രണ്ട് പ്ലസ് മൂന്നാണ് അഞ്ച് അഞ്ചും പത്തും പതിനഞ്ച് പതിനഞ്ചും ഒമ്പത്ര ഇരുപത്തി നാല് അതായത് സമ്മത്ര ഇരുപത്തി നാലാണ് പിന്നെന്താണ് കലണ്ടറിലെ നാല് സംഖ്യകൾ ചേർത്ത് ഒരു സമചതുരം അടയാളപ്പെടുത്തിയാൽ ഫോർ നമ്പേഴ്സ് ആർ മാർക്കഡ് ലൈക്ക് കലണ്ടർ നമുക്ക് ഒരുപാട് ഇതുപോലെ ഫോർ നമ്പേഴ്സിന് സ്ക്വയേഴ്സ് ഫോം ചെയ്യാൻ പറ്റും അതിലൊരു പാർട്ടിക്കുലർ സ്ക്വയർ എന്തായിരിക്കും സാമ്പത്തിക ആയിരിക്കും ഫോർട്ടി ഫോർ ആയിരിക്കും ആ സ്ക്വയർ ഏതാണ് കണ്ടെത്തണം അപ്പോൾ ഇപ്പോൾ കലർ ഇങ്ങനെ നാല് നമ്പേഴ്സ് ഇടുന്ന എല്ലാ സ്ക്വയറും വന്ന് മാർക്ക് ചെയ്തിട്ട് കണ്ടെത്താൻ ഒരുപാട് ടൈം പിടിക്കും അപ്പോൾ കണ്ടെത്താനുള്ള വിദ്യയാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നതാല് ഈ ഭാഗത്ത് ഒരു എക്സ് എടുത്തു ഇവിടെ എന്തെടുത്തു ഒരു വേരിയബിൾ എക്സ് എടുക്കും അപ്പോൾ അതെന്തായിരിക്കും പറയുന്നതായിരിക്കും എക്സ് പ്ലസ് വൺ അല്ലേ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും രണ്ടിനോട് ഏഴ് കൂട്ടികളാണ് ഒൻപത് അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അമ്പർ എന്തായിരിക്കും ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എക്സ് പ്ലസ് സെവൻ ആയിരിക്കും ശരിയല്ലേ ഇനി ഇത് തമ്മിൽ റിലേഷൻ നോക്കൂ ഈ ടുനോട് എയ്റ്റ് ആണെങ്കിൽ കിട്ടും ടെൻ കിട്ടും അല്ലേ എട്ട് കൂട്ടിയാൽ പത്ത് കിട്ടും അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എക്സ് പ്ലസ് എയ്റ്റായിരിക്കും അതാണ് ഇവിടെ കള്ളി വരച്ചിരിക്കണ്ടില്ലേ കണ്ടില്ലേ ഓക്കെ ഫസ്റ്റ് ആൻസർ ട്വൻറ്റി ഫോർ ആണ് ഇതാണ് ഇനി എന്താണ് ഇവിടെ സമ്മൂട്ട് ഫോർട്ടി ഫോർ ആണ് അപ്പൊ ഈ നാല് നമ്പേഴ്സും കൂട്ടി വെക്കൂ എക്സ് എക്സ് പ്ലസ് ഒന്നാണ് അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എക്സും എക്സും ടു എക്സ് ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ എക്സ് ഉണ്ട് അപ്പൊ ത്രീ എക്സ് പ്ലസ് എക്സ് ഫോർ എക്സ് ഓക്കെ അതിനുശേഷം നോക്കൂ ഒന്ന് പ്ലസ് ഏഴ് എന്നാണ് എട്ട് എട്ടും എട്ട് എത്രയാണ് പതിനാറ് അപ്പൊ എന്നാണ് ഫോർ എക്സ് പ്ലസ് പതിനാറ് സമെന്നാണ് നാപ്പത്തി നാല് അല്ലെ നാല് എക്സ് പ്ലസ് പതിനാറ് സമം നാൽപ്പത്തി നാല് ഈ പ്ലസ് പതിനാറ് കൊണ്ട് പോരുമ്പോൾ മൈനസ് പതിനാറായി നാല് എക്സ് സമം നാൽപ്പത്തി നാല് മൈനസ് പതിനാറ് സമം ഇരുപത്തി എട്ട് ഓക്കെ അപ്പോൾ എന്തായിരിക്കും എക്സ് സമത്തിലായിരിക്കും ഗുണിക്കണം നാലുകൊണ്ട് പോരുമ്പോൾ ഹരിക്കണം നാലേ മാറി എക്സ് സമം ഇരുപത്തി എട്ട് ബൈ നാല് സമം ഏഴ് അപ്പോൾ സംഖ്യതാണ് ഏഴാണ് ആദ്യ സംഖ്യത്തിലാണ് ഏഴ് ആണ് അപ്പോൾ ഇവിടെ ഏഴാവുമ്പോൾ അടുത്തെന്തായിരിക്കും ഏഴ് പ്ലസ് ഒന്ന് എട്ടാണ് ഇവിടെ ഏഴാകുമ്പോ താഴത്തെ സംഖ്യ എന്തായിരിക്കും ഏഴും ഏഴും പതിനാലാണ് ഓക്കെ അടുത്തതാണ് അടുത്തത് ഏഴ് പ്ലസ് എത്രയാണ് പതിനഞ്ച് ആണ് അതെല്ലാം കൂടെ എഴുതിയിട്ടുണ്ട് ഉണ്ടോ സംഖ്യ ഏഴ് എട്ട് പതിനാല് പതിനഞ്ച് എഴുതിയിട്ടുണ്ട് സംഖ്യ കിട്ടില്ലേ ഇനി നമുക്ക് അടുത്തത് ദ ഫിഗർ ഷോസ് എ റോംബസ് ആൻഡ് അനിക്കുലാറ്റൽ ട്രയങ്കിൾ ജോയിൻ ടുഗഥ ഒരു സമഭുജ സാമാന്തരിയം റോംബസും അതുപോലെ ഓരോ ഇക്യുലാർട്ടർ ട്രയങ്ങിൾ സമഭുജ ത്രികോണവും ചേർത്ത് വെച്ച ചിത്രമാണിത് ഇതിലെ കോൺ സി എത്ര അല്ലേ പിന്നെ കോൺ എ ബി ഡി അത്ര പിന്നീട് ആംഗിൾ ഇ എത്ര ആംഗിൾ എ അത്ര അത്രയും കാണും അപ്പോൾ നോക്കൂ ഇതെന്താണ് ബി ഡി സി എന്താണ് ഒരു ഇക്യൂലാർട്ടർ ട്രയങ്കിൾ ആണ് ഒരു സമഭുജ ത്രികോണമാണ് അപ്പോൾ ഓരോ കോണവത്രക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അതിനെ അടയാളപ്പെടുത്തി ഇവിടെ വരച്ചിട്ടുണ്ട് ഈ അപ്പൊന്നിട്ട് ഫസ്റ്റിൽ ആൻസർട്ടിന്താണ് ആംഗിൾ സീസ്വൽ ടു അറുപത് ഡിഗ്രി കോൺ സി സമ അറുപത് ഡിഗ്രി എന്ന് കിട്ടി ഇനി നോക്കൂ ഇത് അറുപത് ആയതുകൊണ്ട് ഇത് എത്ര ആയിരിക്കും ഇത് രണ്ടിന് തുക എത്ര ആയിരിക്കും നൂറ്റി അമ്പത് ഡിഗ്രി അപ്പൊ ഈ കുണവെത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി ശരിയല്ലേ ഈ കുണവത്ര നൂറ്റി ഇരുപത് കിട്ടി നമുക്കറിയാം ഒരു സമഭുജ സാമാന്തര്യത്തിന്റെ ഒരു റോംബസിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും ഏതൊരു കോണുകൾ തുല്യമായിരിക്കും ഇത് നൂറ്റി ഇരുപാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും നൂറ്റി ഇരുപതായിരിക്കും അപ്പോൾ എന്തായിരിക്കും അപ്പോൾ കോൺ ഈ സമത്രായിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി അതായത് താഴെ ഇരിക്കുന്നത് കോൺ ഈ സമ നൂറ്റി ഇരുപത് ഡിഗ്രി പിന്നെ വെക്കുന്നത് ഡി എന്താണ് കോൺ എ എത്രയായിരിക്കുന്നത് ഇവിടെ നോക്കൂ ഈ എ ബിയും ഇ ഡി എന്താണ് പാരൽ ആണ് അപ്പോൾ ഈ രണ്ട് കോണുകൾ തുക എന്തായിരിക്കും ഈ രണ്ട് ആംഗിൾസ് സമ എന്തായിരിക്കും വൺ എയ്റ്റി ആണ് ഇത് വൺ ട്വൻറ്റി ആണെന്ന് ഇതെന്തായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും കോൺ എ സമന്ത് ആയിരിക്കും കോൺ എ സമം നൂറ്റി അമ്പത് മൈനസ് നൂറ്റി ഇരുപത് സമം അറുപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ഞാൻ വൈകത അപ്ലോഡ് ചെയ്യുന്നതാണ് അത് അതിൻ്റെ ലിങ്ക് ഈ എൻ്റെ സ്ക്രീനിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഓക്കെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെന്തെങ്കിലും എന്ത് ഷെയർ ചെയ്ത് കൊടുക്കണം